السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد. ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ ബഹുമാനപ്പെട്ട താജുൽ ഫുഖഹ ഉസ്താദ് അവർകൾ, മറ്റു സാദാത്യങ്ങൾ, ഉസ്താദുമാരെ, മിനിങ്ങളെ, മിനാത്തുകളെ, നമ്മുടെ ഈ മജ്‌ലിസ് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ, കബൂൽ ചെയ്യുമാറാകട്ടെ. അവൻ പൊരുത്തപ്പെടുന്ന പുന്നാര ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പൊരുത്തപ്പെടുന്നവരെ കൂട്ടത്തിൽ നമ്മളെ എല്ലാവരും അള്ളാഹു ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. കൂടുതലായൊന്നും സംസാരിക്കുന്നില്ല, അൽഹംദുലില്ലാഹ്. നമ്മളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ബഹുമാനപ്പെട്ട ഉള്ളൂർക്കര സഖാഫി ഉസ്താദിൻ്റെ വാദിനു വേണ്ടിയിട്ടാണ്. ഇൻഷാല്ലാ ഉസ്താദ് അവർകൾ നമുക്ക് നല്ല ഉപദേശങ്ങൾ നൽകും. അള്ളാഹു തആല ഉസ്താദ് അവർക്കും നമുക്ക് എല്ലാവർക്കും ബറക്കത്തുള്ള, ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, നമ്മുടെ നാട്ടിലെ മദ്രസയുടെ 50th വാർഷികം, ഗോൾഡൻ ജൂബിലി ആഘോഷിക്കുന്ന വളരെ മഹത്തായൊരു മജ്‌ലിസിനാണ്. നമ്മുടെ ഉപ്പാപ്പമാർ ഇതുപോലെയുള്ള ആശയം അവരെ കൽബിലുണ്ടായത് കൊണ്ടാണ് അൽഹംദുലില്ലാഹ് നമ്മുടെ നാട്ടില് ഇത്രയും വയസ്സുള്ള ഉപ്പമാരും കുട്ടികളും ഇൽമ് പഠിക്കാൻ ഒരു അവസരമുണ്ടായത്. അള്ളാഹു തആല നമുക്ക് എല്ലാവർക്കും നാഫിയായ ഇൽമ് അള്ളാഹു നൽകുമാറാകട്ടെ. ബഹുമാനപ്പെട്ട ബേക്കൽ ഉസ്താദ് താജുൽ ഫുഖഹ ഉസ്താദ് അവർ പറഞ്ഞു, അൽ ഹിൽമു ഹയാത്തുൽ ഇസ്ലാം, ഇസ്ലാം എന്ന് ഇൽമില്ലെങ്കിൽ പിന്നെ ഒന്നുമില്ല. ഇന്ന് ഒരു സഹോദരൻ പറയുകയാണ്, അദ്ദേഹത്തിന് വളരെ വിഷമത്തോടുകൂടി എന്നെ കണ്ട സമയത്ത് അദ്ദേഹം പറഞ്ഞ വാക്ക്, എൻ്റെ പേരക്കുട്ടി, എൻ്റെ പുള്ളി നന്നാവാൻ വേണ്ടി തങ്ങളൊന്ന് ദുആ ചെയ്യണം. എന്താണ് പറയാനുള്ള കാരണം? അദ്ദേഹം പറയുകയാണ്, എൻ്റെ മകൻ, എൻ്റെ പുള്ളി, പേരക്കുട്ടി മദ്രസയിൽ പോയിട്ടില്ല, പോകാൻ അവസരം കിട്ടിയിട്ടില്ല. അദ്ദേഹം ഒരുപാട് ഒരു തഹജ്ജുദ് പോലും ഒഴിവാക്കാതെ ദിവസവും തസ്ബീഹ് നിസ്കരിക്കുന്ന, പള്ളിയിൽ 5 വക്ത് നിസ്കാരത്തിന് ജമാഅത്തിനെത്തുന്ന, എല്ലാം കൊണ്ടും നിറഞ്ഞു നിൽക്കുന്ന ഒരു ഉമറയിൽപ്പെട്ട ഒരു കാര്യപ്പെട്ട ഒരു വ്യക്തിയാണ്. അദ്ദേഹം പറയുകയാണ്, എൻ്റെ മകൻ, എൻ്റെ പേരക്കുട്ടി മദ്രസയിൽ പഠിക്കാൻ അവസരം കിട്ടിയിട്ടില്ല. ഞാൻ ചോദിച്ചു, എന്താണ് കാരണം? എൻ്റെ മകനും ഫാമിലിയും എല്ലാം ഗൾഫിലായിരുന്നു, അവിടുന്ന് പഠിക്കാൻ അവസരമില്ല. ഇന്ന് അവൻ്റെ അവസ്ഥ, അവൻ ഇത്രയും ക്ലാസ്സിലെത്തി, SSLC കഴിഞ്ഞു, ഇന്ന് അവൻ്റെ അവസ്ഥ ഒന്നും അറിയില്ല. വലിയ വിഷമത്തിലാണ് തങ്ങളെ, ഇനി എന്ത് ചെയ്യുമെന്നുള്ള ബേജാറിലാണ്. അൽഹംദുലില്ലാ, നമ്മളെ നാട്ടിൽ ഇതുപോലെയുള്ള സംവിധാനങ്ങളും സൗകര്യങ്ങളും ഉണ്ടായത് കൊണ്ട് അൽഹംദുലില്ലാ നമുക്ക് നിസ്കരിക്കാനും നോമ്പ് നോക്കാനും മറ്റ് ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ കഴിഞ്ഞു. നമ്മുടെ ഉപ്പമാർ, ഉപ്പാപ്പമാർ അവിടൊക്കെ കഠിനാധ്വാനത്തിന്റെ ഫലമാണ്. അള്ളാഹു തആല അവർക്കെല്ലാവർക്കും ഇതിൻ്റെയൊക്കെ സവാബ്, നമ്മളുടെ മരണപ്പെട്ടവരൊക്കെ ഖബറിലേക്ക് അള്ളാഹു എത്തിച്ചു കൊടുക്കുമാറാകട്ടെ. നമ്മളെ മക്കളെ നന്നായി പഠിപ്പിക്കണം, അള്ളാഹുവിൻ്റെ ദീൻ പഠിപ്പിക്കണം. അവരെ പഠിപ്പിച്ചാൽ മാത്രമേ നാളെ നമ്മളെ മക്കളെ ദുനിയാവിലേക്കും ആഖിറത്തിലേക്കും ഉപകരിക്കുള്ളൂ. അള്ളാഹു തആല നമ്മളെ മക്കളൊക്കെ സ്വാലിഹീങ്ങളാക്കി തരുമാറാകട്ടെ. ഇതിനുവേണ്ടി സഹായിച്ച ഒരുപാട് ആളുകളുണ്ട്. എല്ലാവർക്കും അള്ളാഹു വലിയ ഖൈർ, ബറക്കത്ത് അള്ളാഹു നൽകുമാറാകട്ടെ. അള്ളാഹു തആല ഈ മദ്രസ തുടങ്ങിയത് മുതൽ ഇന്ന് വരെ ഈ സ്ഥാപനത്തോട്, ഈ മദ്രസയോട്, ഇവിടുത്തെ പള്ളിക്ക് വേണ്ടി ഏതെല്ലാം നിലക്ക് സഹകരിച്ചവരുണ്ടോ, സഹായിച്ചവരുണ്ടോ, ഉമ്മമാർ, ഉപ്പമാർ എല്ലാവർക്കും അള്ളാഹു തആല ഖൈറിൻ്റെയും ബറക്കത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെ വൈകളും വാതിലുകളും അള്ളാഹു തുറന്നു കൊടുക്കുമാറാകട്ടെ. എല്ലാവിധ രോഗത്തിൻ്റെയും വിഷമങ്ങളുടെയും പ്രയാസങ്ങളുടെയും സർവവാതിലുകളും അള്ളാഹു തആല അവരെ തൊട്ടും നമ്മളെ തൊട്ടും അള്ളാഹു കൊട്ടി അടക്കുമാറാകട്ടെ. മരിക്കുന്ന സമയം കാമിലായി ഈമാൻ കിട്ടി കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് മരിക്കുന്നവരുടെ കൂട്ടത്തിലേക്ക് അള്ളാഹു തആല നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. ഇൻഷാല്ലാഹ് നിങ്ങളെല്ലാവരും ഇൻഷാല്ലാഹ് ഈ പരിപാടിയുമായി സഹകരിക്കുക. ഇൻഷാല്ലാഹ് ഉസ്താദ് അവരുടെ പ്രഭാഷണം നടക്കാനിരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.